നിങ്ങളിൽ എത്ര പേര് ടിബറ്റൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്? ഒതന്റിക് ടിബറ്റൻ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലം നമ്മൾ ഡൽഹിയിലുണ്ട്. ഇന്ന് അതിനെ കുറിച്ചാണ് നമ്മുടെ വീഡിയോ. ന്യൂ അരുണ നഗർ കോളനി, ഉത്തര ഡൽഹിയിൽ യമുന നദിന്റെ തീരത്ത് ഒരു കോളനിയുണ്ട്. മഞ്ജുക്കട്ടില എന്നുള്ള പഴയ പേരിൽ അറിയപ്പെടുന്ന ന്യൂ അരുണ നഗർ 1959 കാലഘട്ടങ്ങളിൽ ടിബറ്റിൽ നിന്ന് വന്നിട്ടുള്ള അഭയാർത്ഥികൾ കുടിയേറി പാർത്തിട്ടുള്ള ഒരു കോളനിയാണിത്. അഭയാർത്ഥികൾ എന്നൊക്കെ പറയുമ്പോൾ വലിച്ചു കിട്ടിയ കൂരപ്പരയിലായിട്ട് താമസിക്കുന്ന കുറച്ച് ആളുകളെ നമ്മൾ ചിന്തിച്ചു. അങ്ങനെയല്ല, നടന്നു ചെല്ലുമ്പോൾ നമ്മളൊരു കോർട്ട്യാർഡിലെത്തും. ഇടതും വലതും ബുദ്ധന്റെ പലതരം അമ്പലങ്ങളാണ്, പലതരം സ്റ്റാച്യൂസും തിരിയുന്ന മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ പേരെനിക്കറിയില്ലട്ടോ. എന്തായാലും ഇവർ അവരുടെ കൾച്ചറിനൊപ്പം തന്നെ അവരുടെ ഭക്ഷണം കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ ഫോക്കസ്. നോങ് വാങ് ടീ ഷോപ്പ്, പേരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഫേമസ് ആയിട്ട് ടിബറ്റൻ ബട്ടർ ടീ കിട്ടും, പക്ഷെ എന്തുകൊണ്ട് തുറന്നിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ലാഫിംഗ് ട്രൈ ചെയ്യാം. ഇടതും വലതുമായിട്ട് ചെറിയ ചെറിയ ഇങ്ങനത്തെ ലാഫിങ്ങിന്റെ കൗണ്ടേഴ്സ് കാണാൻ പറ്റും. ലാഫിംഗ് ഒരുത്തരം നൂഡിൽസ് ആണ്, നമുക്ക് എന്താന്ന് കൂടുതൽ ചോദിക്കാം. ഇവിടെ എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു മെനു ഇവിടെ താഴെ അങ്ങോട്ട് നോക്കിയാൽ മതി. ഓക്കെ, നാല് തരം ലാഫിങ്സ് ആണ് മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളത്. അതിൽ രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സൂപ്പി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ കിട്ടും. ഇനി സൂപ്പിലും ഡ്രൈയിലും നിങ്ങൾക്ക് വായുവായിട്ട് തന്നാൽ അതുണ്ടാവും. എന്താ വായുവായെന്ന് എനിക്ക് പോലും അറിയില്ലട്ടോ, നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ എനിക്കൊരു ഡ്രൈ ലാഫിംഗ് വിത്ത് വായുവായി തന്നേക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഒരു പാത്രം തുറന്ന് അത് ഇതുപോലത്തെ ഒരു പാൻ കേക്ക് എടുത്ത് പുറത്തിട്ടു. നമ്മുടെ നാട്ടിലെ എലാഞ്ചിയൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു പാൻ കേക്ക്. അതിൻ്റെ മുകളിൽ രണ്ട് പൊടികളാട്ടത്, ഒന്ന് MST ആവാനാണ് സാധ്യത, എനിക്കറിയില്ല. ഇനി അതിൻ്റെ മുകളിലേക്ക് വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് അരച്ചതിൻ്റെ ഒരു ചെറു ലിക്വിഡ്, പിന്നെ നല്ല എരിവുള്ളൊരുത്തരം ചട്നി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. ആഡ് ചെയ്ത ശേഷം നമ്മൾ ദോശയൊക്കെ ചുടുന്ന പോലെ അതിനെ ഫുള്ള് സ്പ്രെഡ് ചെയ്യും. അതിന് ശേഷം കുറച്ച് തോഫു. തോഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സോയാബീൻ്റെ മിൽക്കിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തരം പനീറാണ്. അതും കുറേ ചെറിയ പീസ് പീസുകളാക്കിയിട്ട് അതൊരു സൈഡിൽ അവർ വെച്ചു. അതിനുശേഷം വായുവായി ഇരട്ടാൻ ചോദിച്ചു. ഓക്കെ, വായുവായി എന്താ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്താണ് വായുവായി? വായുവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡി ടു ഈറ്റ് നൂഡിൽസ് ആണ്. കുക്ക് ചെയ്യേണ്ട ആവശ്യം പോലുമില്ല, ജസ്റ്റ് പാക്ക് പൊട്ടിച്ച് അതിൻ്റെ മുകളിൽ ഇട്ട് വരുന്നു. എന്നിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ റോൾ ചെയ്തു, എനിക്ക് എലാഞ്ചിനെ വീണ്ടും ഓർമ്മ വരും കേട്ടോ. എന്നിട്ട് പീസ് പീസായി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ഒരു സ്പൂണും കോലും കുത്തിയിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഇതാണ് ലാഫിംഗ്. ലാഫിംഗ് ഒരു ടിബറ്റൻ നൂഡിൽസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. പിന്നീട് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കി ഈ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പുറത്തിട്ടുള്ള ലെയർ ഉണ്ടല്ലോ, അത് ഈ നൂഡിൽസ് മൂങ് ദാലിൻ്റെ പരിപ്പ് വെച്ച് അരച്ചിട്ടുണ്ടാക്കുന്ന ഒരു തരം ദോശയാണെന്ന്. ഇതിൻ്റെ ടെക്സ്ചർ എന്താ ടേസ്റ്റ് എന്താ നമുക്കറിയില്ല, ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു കോലിൽ കുത്തി എടുക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ഫീലാണ് തോന്നുന്നത്. കാരണം ഇത് ഭയങ്കര ഗൂയി ആയിട്ടുള്ള ഒരു നൂഡിൽസാണ്. ഗൂയി എന്ന് പറഞ്ഞാൽ ഒരു സ്ലിപ്പറി ആയിട്ടുള്ള നൂഡിൽസ്. നമ്മൾ വായിലേക്ക് ഇടുമ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് നമുക്ക് വെളുത്തുള്ളിൻ്റെ ടേസ്റ്റും പിന്നെ ചില്ലിൻ്റെ ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ വായുവായിൻ്റെ ക്രഞ്ചിനെസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സെക്കൻഡ് ടെക്സ്ചർ തരുന്നുണ്ട്. ഇല്ലായിരുന്നു വെറും ഗൂയി ആയിട്ടുള്ള ഈ നൂഡിൽസ് കഴിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഫീൽ ഉണ്ടാവണമെന്നില്ല. ഈ വായുവായുടെ ക്രഞ്ചിനെസും അതിൽ നിന്നുള്ള സ്പൈസും കൂടി എക്സ്ട്രാ വരുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് വരും. നല്ല എരിവുണ്ടായതുകൊണ്ട് തന്നെ വൈഫ് ആകെ ഒരു പീസ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ ഈ ഒരു സ്ട്രീറ്റ് ഫുഡ്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാനൊരു നോർമൽ എന്താ പറയുക, ഒരു ടിബറ്റൻ സെറ്റിൽമെൻറ്റ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ രണ്ട് മൂന്ന് റെസ്റ്റോറൻസ് ഉണ്ടാവും, അത്രയ്ക്കേ ഉള്ളൂ. ഈ ഒരു കമ്മ്യൂണിറ്റി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏരിയനെ യൂട്ടിലൈസ് ചെയ്തിരിക്കുക, ഇതൊരു ടൂറിസ്റ്റ് ഏരിയ മാതിരിയാണ്. ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്, ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഓൺ ദ വേ ഉണ്ട്, അതുപോലെ ഫുൾ ഷോപ്പിംഗ് ഏരിയ. നിങ്ങൾ ഡൽഹി വരാനൊക്കെ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയും. കാരണം ഒരു ടിബറ്റൻ സെറ്റിൽമെൻറ്റ് മാത്രമല്ല, അവരുടെ ആ ഒരു ഗല്ലിനെ എങ്ങനെ വൃത്തിയായി ഒരു ബിസിനസ്സൊക്കെ എങ്ങനെ കൊണ്ടുനടക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ശരിക്കും പറഞ്ഞാൽ മഞ്ജുക്കട്ടിലെ ടിബറ്റൻ മാർക്കറ്റ്. രണ്ട് സൈഡിലും കച്ചവടം. ഡൽഹിയിലെ കോളേജ് പിള്ളേരൊക്കെ ഇവിടെ വന്നിട്ടാണ് ഡ്രസ്സ് മേടിക്കുന്നത്, ഫുഡ് അടിക്കാൻ വരുന്നത്. ഈ ടിബറ്റൻസ് ഞാൻ ശരിക്കും അഭിനന്ദിക്കുകയാണ് ഇക്കാര്യത്തിൽ. എന്തായാലും നമ്മൾ വന്നിട്ടുള്ളത് ഫുഡിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ബട്ടർ ടീ കിട്ടിയില്ല, പുള്ളിക്കാഴ്ച തുറക്കാത്തതുകൊണ്ട് നമ്മൾ അടുത്ത് വേറൊരു ചായക്കടയിൽ പോയിട്ട് ബട്ടർ ടീ ഉണ്ടോ എന്ന് ചോദിച്ചു. അവിടുത്തെ അമ്മച്ചി പറഞ്ഞു ഇവിടെ ബട്ടർ ടീ ഉണ്ടെന്ന്. ഓക്കെ, ഒരു ഗ്ലാസ് ഞാൻ ഓർഡർ ചെയ്തു. വിന്ററിൽ കുടിക്കുന്ന ഡ്രിങ്ക് ആയിട്ടാണ് ഈ ഒരു ബട്ടർ ടീ എനിക്ക് തോന്നിയത്. ബട്ടർ ഇട്ടിട്ടില്ല, ചായ തിളപ്പിച്ച് അതിലേക്ക് ഉപ്പ് മാത്രം ഇട്ടിട്ട് മൻസാര ഇടൂലേ ഇട്ടുള്ള ഒരു ചായ മാത്രമാണിത്. കൂടെ കടിക്കാൻ എന്തേ കിട്ടും വെച്ചാൽ നമ്മുടെ നേരത്തെ ലാഫിംഗ് മേടിച്ച കൗണ്ടറിൽ പോയാൽ പലതരം കടികളുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഒരു കടി സെലക്ട് ചെയ്തു. അതിൻ്റെ പേര് പലയാണ്, അംബു പാലെ എന്നോടൊരാൾ പറഞ്ഞു. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എനിക്ക് കറക്റ്റ് അറിയില്ല, എങ്കിലും പല എന്ന് പറയുന്ന ലൈറ്റ് സ്വീറ്റിലൊരുത്തരം ബ്രെഡ് അല്ലെങ്കിൽ ഒരു റൊട്ടി എന്നൊക്കെ പറയാം. റസ്ക് മാതിരിയല്ല, നമ്മുടെ ബ്രെഡ് പോലത്തെ, പക്ഷെ ബ്രെഡിനെക്കാളും കുറച്ചുകൂടി തട്ടിയുണ്ട്. ഉപ്പില്ല ചായയുടെ കൂടെ ലൈറ്റ് മധുരമുള്ള ഈ സംഭവം കഴിക്കുമ്പോൾ സൂപ്പർ, നല്ല കിടിലൻ കോമ്പിനേഷനാണ്. മഞ്ജുക്കട്ടിലയിലെ ടിബറ്റൻ ഇൻഫ്ലുവൻസ് ആയ ഭക്ഷണങ്ങളെ കുറിച്ചുള്ള വിശേഷങ്ങൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ് മറ്റൊരു വീഡിയോയിൽ. നിങ്ങൾ ആരെങ്കിലും ഡൽഹി വിസിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മഞ്ജുക്കട്ടിലെ വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിബറ്റൻ കൾച്ചർ, അവരുടെ ഭക്ഷണം, അവരുടെ സ്റ്റൈൽ ഓഫ് ഡ്രസ്സുകൾ, ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും.
വളരെയധികം ആസ്വദിച്ച് നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റിയ ചീപ്പായിട്ട് വസ്ത്രങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അപ്പം മറക്കണ്ട, മഞ്ജുക്കട്ടിയിലെ വെസ്റ്റേൺ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ.